കേരളത്തിന് ഇനി ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഈ ഡാം സുരക്ഷിതമാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന് തിരിച്ചടി തിരിച്ചടി എന്ന് മാധ്യമങ്ങളും ചാനലുകളും എല്ലാം പറഞ്ഞു കാണുമ്പോൾ എന്നെ വേദനിപ്പിക്കാൻ കാരണം, ഒരു ആൾക്ക് രോഗമുണ്ടായി, ക്യാൻസർ രോഗമുണ്ടെന്ന് വീട്ടുകാരെല്ലാം കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധന്മാർ എല്ലാവരും കൂടെ വന്ന് അതെല്ലാ പരിശോധനയും നടത്തിയിട്ട് പറയുകയാണ് അയാൾക്ക് ക്യാൻസർ രോഗമേ ഇല്ലെന്ന് പറയുമ്പോൾ തിരിച്ചടിയായി തിരിച്ചടിയായി എന്ന് പറയുന്ന ഒരു കേസാണ് ഇത്. എനിക്ക് മനസ്സിൽ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു കൊമേർഷ്യൽ ആശുപത്രി അവിടെ കൊണ്ടിരുന്ന ഒരു രോഗി സുഖപ്പെട്ടു പോയാൽ അവർക്കുണ്ടാകുന്ന മനപ്രയാസമാണ് ഞാനിപ്പോൾ കാണുന്നത്. ഈ ഡാം സുരക്ഷിതമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ മനപ്രയാസം കാണിക്കുക, തിരിച്ചടിയായി തിരിച്ചടിയായി എന്നാണോ പറയേണ്ടത്? അതോ ഇത് നമുക്ക് ആശ്വാസമാണ് നമുക്ക് സന്തോഷമാണെന്ന് പറയേണ്ടതിന് പകരം തിരിച്ചടിയായെന്ന് പറയുന്നത് എന്തുമാത്രം പേരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? നമുക്ക് ഞങ്ങളെപ്പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമാണോ ഇത് ചെയ്യുന്നത്? എന്നെ വേദനിപ്പിച്ച കാര്യമാണ് ഇത്. സുശക്തമാണെന്ന് പറഞ്ഞ വിദഗ്ധന്മാരുടെ മുമ്പിൽ ആവർത്തിച്ചാവർത്തിച്ച്, അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് ഏത് സ്റ്റേജിലുള്ള സുരക്ഷിതത്വം പറഞ്ഞിട്ടും നമുക്ക് തിരിച്ചടിയാണ്, നമുക്ക് അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയത്, ഇത് സോക്കേട് പിടിച്ചത് ഒരാളാണെന്ന് പറഞ്ഞെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന അതൊരു രോഗമായി മാറിയിരിക്കുകയാണ്. അണക്കെട്ട് സുരക്ഷിതമാണോ അല്ലയോ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നതിന് മാധ്യമങ്ങളാണോ രാഷ്ട്രീയ നേതാക്കന്മാരാണോ തീരുമാനിക്കേണ്ടത്, അതോ ഈ ഡാം സംബന്ധിച്ച് പറയാൻ കഴിവുള്ള വിദഗ്ധന്മാരാണോ? ഒറ്റ ചോദ്യം, ഏതെങ്കിലും വിദഗ്ധൻ നിങ്ങളുടെ അറിവിൽ ഈ ഉന്നത ഈ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ചൊരു പഠനം തീവ്രമായി നടത്തിയിട്ട് ഇത് അപകട സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽ? ഈ ഡാം പുതിയത് പണിയാനുള്ള ഒരു നിർദ്ദേശം ഈ ഉന്നതകാര്യ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കേരളവും തമിഴ്നാടും ഒരുപോലെ അംഗീകരിച്ചാൽ മാത്രമേ ആ അണക്കെട്ട്, പുതുതായി വരുന്ന അണക്കെട്ട് പ്രവർത്തിച്ച് തുടങ്ങാനാവുകയുള്ളൂ. തമിഴ്നാട് വളരെ ശക്തമായ വിയോജന കുറിപ്പുകളോ ഒക്കെ രേഖപ്പെടുത്തിയാലല്ല, അങ്ങനെയല്ല. നമ്മുടെ മണ്ണിൽ നമ്മുടെ പണം കൊണ്ട് നമ്മൾ പണിയുന്ന ഡാമിന് തമിഴ്നാടുമായിട്ട് യാതൊരുല്ല. പക്ഷെ അത് അണക്കെട്ടായി മാറ്റണമെങ്കിൽ തമിഴ്നാടുമായിട്ട് യോജിക്കണം. അണക്കെട്ടായിട്ട് മാറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? സേഫ്റ്റി വാൽവ് ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു അണക്കെട്ടിനെ മറ്റൊരു അണക്കെട്ട് കൊണ്ട് സേഫ് ആയിട്ട് തടയാൻ പറ്റുമോ? പിന്നെ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഈ പുതിയ ഡാമും പഴയ ഡാമും തമ്മിൽ ഏതാണ്ട് 1300 അടിയുടെ അകലം കാണും. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കും. ആദ്യത്തെ ഡാം പൊട്ടിയാലും മറ്റേ ഡാമിൽ ആയിട്ടത് നിൽക്കുകയാണ്. അത് നിങ്ങളൊരു ഒരു 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 സിമിലർ മാറ്റർ ഒന്ന് വരച്ച് നോക്കിയാൽ അറിയാം. ഒരു എവിടെയെങ്കിലും ഒന്ന് കെട്ടി നോക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തൊരു കെട്ടും കൂടെ കെട്ടി അതിനകത്ത് വെള്ളം ഇട്ടിരുന്നിട്ട് ആദ്യത്തെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ വലിയ ചലനമില്ലാതെ മറ്റേ ഡാമിലേക്ക് നിൽക്കുന്നുള്ളൂ. ആ അർത്ഥത്തിൽ ഈ വിധി നമുക്ക് വളരെ അനുകൂലവുമാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഉന്നതാധികാര സമിതിയുടെ ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായും തൃപ്തനാണ്. എൻ്റെ വിയോജനക്കുറിപ്പുകൾക്ക് വിധേയമായി. ഡാം സുരക്ഷിതമാണെന്നുള്ള കാര്യം 2010 താങ്കളുടെ സമിതി കണ്ടെത്തുന്നതിന് മുമ്പും ഈ അറിവുകളെല്ലാം ഈ വിവരങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും മാറി മാറി വന്ന കേരളത്തിലെ സർക്കാരുകൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മറച്ചു വെച്ചത്? കേരളത്തിലെ ജനങ്ങളോട് തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞത് ഞാൻ പറയണോ? അവർ പേടിപ്പിച്ചതിന് ഉത്തരവാദികൾ ജിമ്മി ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ ഒരു ഭാഗത്തും രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നുകൊണ്ട് ചെയ്തതാണ്. തുടങ്ങിയത് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ഒരു മന്ത്രിയാണ്. ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വ്യക്തിപരമായിട്ടുള്ളതിലേക്ക് പോകും. പ്രത്യേകിച്ച് അദ്ദേഹം ജസ്റ്റിസ് തോമസ്, നിങ്ങളല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല. സുരക്ഷിതമായ ഡാം ഉണ്ടായിട്ടും പുതിയ ഡാമിന് വേണ്ടി വാങ്ങിച്ചെടുക്കാൻ ഞാൻ അതുകൊണ്ട് അനുമോദനങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ താങ്ക് യുവും പറഞ്ഞു പി ജെ ജോസഫിനോട്. പി ജെ ജോസഫിനോട് പറഞ്ഞതാണ്. അങ്ങേരെ ഇനിയും മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അതിനുശേഷം കേരള കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി താങ്കൾക്കെതിരെ തിരിഞ്ഞത്? അവരോട് ചോദിക്കണം, അവരോട് ചോദിക്കണം. കാരണം അത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് തുല്യമാണ്. ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ വിവരങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് എല്ലാവർക്കും ഉത്തരവാദിത്വമില്ലേ? കാര്യങ്ങൾ ഇത്ര സിമ്പിളായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് ഇന്നത്തെ നിലയിൽ ഞാൻ ചെന്ന് ചേരാൻ തയ്യാറല്ല. ഈ ഡാം സുരക്ഷിതമാണെന്ന് കമ്മിറ്റി കണ്ടെത്തിയ സ്ഥിതിക്ക് കേരളത്തിന് ഇനി ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ? ഈ പുതിയ ഡാമിന് വേണ്ടി അവർ നടപടി നടത്തുകയും ഈ പുതിയ ഡാം സാധ്യതമായി തീരുന്നിടം വരെയെങ്കിലും ഇപ്പോഴുള്ള തമിഴ്നാട്ടിൽ കൊടുക്കുന്ന വെള്ളത്തിൽ അവരുൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ന്യായമായ ഒരു ഓഹരി വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ എടുക്കും. എന്തുകൊണ്ടാണ് കേരളം പക്ഷേ ഈ ഒരു രീതിയിൽ ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നത്? എൻ്റെ ഒരു അനുമാനം പറയാം. ഇത് ഇതിനുവേണ്ടി മുമ്പോട്ട് പോകാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഡാം സുരക്ഷിതമാണ് എന്ന്
അവർ ഗവൺമെൻറ് അംഗീകരിക്കുന്നതിന് തുല്യമായി വരുമെന്നുള്ള ഭയം, അവിടെ ഭയപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ എല്ലാം വോട്ട് ബാങ്കല്ലേ ഇതെല്ലാം, ആ ഭയം ഗവൺമെൻറ്റുകളെ ബാധിച്ചതിന്. ഇപ്പോൾ രണ്ടും പോയി, വോട്ട് ബാങ്കും പോയി, വൈദ്യുതിയുടെ കാര്യത്തിൽ ഉണ്ടാകാമായിരുന്ന വാദവും പോയി. വോട്ട് ബാങ്ക് പോയെന്ന് പറയാൻ പറ്റുമോ? വോട്ട് ബാങ്കല്ലേ ഇപ്പോഴും നോട്ടം, ഇപ്പോഴും നോട്ടം വോട്ട് ബാങ്കല്ലേ രാഷ്ട്രീയ പാർട്ടികളുടെ? അതാണല്ലോ നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. നേരെ മറിച്ച് നാനി പൾഖിവാല പറഞ്ഞിട്ടുണ്ട്, ദ ബെയിൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ശാപം, ദ വെൽ തോട്ട് ഔട്ട് ആൻഡ് വെൽ സ്റ്റഡിയഡ് ഒപ്പീനിയൻസ് ഗിവൺ ബൈ എക്സ്പേർട്സ് ആർ ഇഗ്നോർഡ് ആസ് വോയിസ് ഓഫ് റിയാക്ഷനറി ആൻഡ് ദ സ്ട്രൈഡൻറ്റ് വോയിസസ് ക്രിയേറ്റഡ് ബൈ എ ഫ്യൂ പൊളിറ്റീഷ്യൻസ് ഈസ് മിസ്അണ്ടർസ്റ്റുഡ് ആസ് ദ വോയിസ് ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ. താങ്കൾ ഈ പറഞ്ഞ ഫ്യൂ പൊളിറ്റീഷ്യൻസിൽ കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടോ അതോ കുറച്ച് പേരേ ഉള്ളൂ? ഞാൻ ഈ പറഞ്ഞതിന് അപവാദമായ രാഷ്ട്രീയക്കാരെ പലരെയും എനിക്കറിയാം. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ വളരെ വല്ലാതെ വഴിതിരിച്ചു വിടുകയും ഇപ്പോൾ ആരും പിടിച്ചാൽ കിട്ടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയെന്നുമാണോ താങ്കൾ വിശ്വസിക്കുന്നത്? കുറച്ചൊക്കെ ഉണ്ടത്, ശരിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ ചെയ്തത്? പിന്നെ എന്നെ ഈ വിവാദത്തിലേക്ക് വഴി ചലിച്ചേ പറ്റുള്ളൂ ജിമ്മി, ഞാൻ പറയലെന്ന് പറഞ്ഞില്ല, ഞാൻ രാഷ്ട്രീയ വിവാദത്തിനകത്ത് പെടുകയില്ല എന്തെല്ലാം നിങ്ങൾ ശ്രമിച്ചാലും. ശരി, മറ്റൊരു വിവാദം ചോദിക്കാം. 999 വർഷത്തേക്ക് ഒപ്പിട്ട ഒരു കരാർ, ഒരു കാരണവശാലും ഈ ഡാം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കരാർ റദ്ദാക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഡാം പൊളിച്ചു കളഞ്ഞാൽ കരാറിൽ നിന്ന് രക്ഷ നേടാം എന്നൊരു ബുദ്ധി കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു കേരളത്തിൻ്റെ. എനിക്കറിയാൻ പാടില്ല. മാത്രമല്ല, രണ്ട് മൂന്ന് മന്ത്രിമാരുടെയൊക്കെ സംസാരത്തിൽ കേട്ടു ഈ കരാർ നമുക്ക് തന്നെ റദ്ദാക്കിക്കൂടെ നിയമപ്രകാരം. ഏത് കരാറും ആ കരാറിൽ ഉൾപ്പെട്ട ആൾക്ക് റദ്ദാക്കാം, സ്വാഭാവികമായി റദ്ദാക്കാം. മറ്റേ കക്ഷിക്ക് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ കേസിൽ അത് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനതയും കൂടെ ഉൾപ്പെട്ടതാണ് മറുവശത്ത്. ഇതൊരു അപകടം കാണിക്കരുത്. ഇത് രണ്ടുപേര് തമ്മിലുള്ള കരാർ റദ്ദാക്കുന്ന ആ ലാഘവത്തോടുകൂടെ ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഒരു വലിയ ജനതതി ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. അതുകൊണ്ട് വെറുതെ ഒരു ഏകപക്ഷീയമായി റദ്ദാക്കിയവിടെ ഇരിക്കാമെന്ന് വിചാരിക്കണ്ട. പിന്നെ നമുക്കാർക്കും ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തൽക്കാലം താങ്കളുടേത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ് കേരളത്തിലെങ്കിലും, വരും ദിവസങ്ങളിൽ താങ്കൾ പറയുന്ന നിലപാട് മറ്റുള്ളവർക്കും മനസ്സിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തു.